ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ സുലൈമാൻ ഇബ്നു അബീബക്കർ ഇബ്നു അബീ ഹസ്മയോട് ചോദിക്കുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഖലീഫത്ത് റസൂലില്ലാ എന്നാണ്. കത്തൊക്കെ എഴുതുമ്പോൾ മിൻ അബീബക്കർ ഖലീഫത്തി റസൂലില്ലാ, അള്ളാഹുൻ റസൂലിന്റെ ഖലീഫയായ അബൂബക്കറിൽ നിന്നുള്ള എഴുത്തുന്ന എഴുതിയിരുന്നത്. പിന്നെ ഉമർ റളിയല്ലാഹു തആല അധികാരത്തിൽ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്, മിൻ ഉമർ ഖലീഫത്തി അബീബക്കർ, അബൂബക്കറിന്റെ ഖലീഫയായ ഉമർ അദ്ദേഹത്തിനുള്ള എഴുത്ത് എന്നാണ്. പിന്നെ എങ്ങനെയാണ് ഈ അമീറുൽ മുഅ്മിനീൻ വന്നത് എന്നാണ്. അപ്പോ ഷിഫ ബിന്ത് അബ്ദുള്ള എന്ന് പറയുന്ന മഹദി ഒരു സംഭവം അനുസ്മരിച്ചത് ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കേൾപ്പിക്കുകയാണ്. ഉമറിന്റെ ഖിലാഫത്തിൽ ഭരണകാലത്ത് ഇറാഖിലെ സ്ഥിതി വിശേഷങ്ങൾ അറിയാൻ വേണ്ടി അവിടുത്തെ ഗവർണർക്ക് ഉമറെ എഴുത്തെഴുതി. അതിൽ ഉമർ അഭ്യർത്ഥിച്ചത് രണ്ട് കരുത്തരായ നല്ല മിടുക്കരായ രണ്ടാളുകളെ ഇറാഖിൽ നിന്ന് പറഞ്ഞയക്കണം മദീനയിലേക്ക്. അതെന്തിനാ? ഇറാഖിലെ ജനങ്ങളുടെ സ്ഥിതി വിശേഷങ്ങൾ അവരോട് അന്വേഷിച്ചറിയാനാണ്. അവിടുത്തെ ഗവർണറാകാൻ യോഗ്യനാണോ അല്ലേ, ആളുകൾ സംതൃപ്തരാണോ അല്ലേ എന്നുള്ളത് അന്വേഷിക്കാൻ. അപ്പൊ ഈജിപ്തിലെ ഗവർണർ രണ്ടാളുകളെ അയച്ചു. ഒന്ന് ലബീദ് ബിൻ റബിയയാണ്, മറ്റൊന്ന് അദീബ് ബിൻ ഹാത്തിമാണ്. അദീബ് ബിൻ ഹാത്തിം പ്രഗൽഭൻ, ലബീദ് ബിൻ റബിയയും അങ്ങനെ പ്രഗൽഭൻ, അവരെ രണ്ടാളെ അയച്ചു. അങ്ങനെ ഒരു മദീനയിൽ വന്നപ്പോ ഉമർ റളിയല്ലാഹു തആലന്റെ അടുക്കലേക്ക് ഇവർക്ക് പ്രവേശിക്കണം. അതിനാ ആദ്യം അവർ സമീപിച്ചത് അംറു ബിൻ ആസിനെയാണ്, അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അംറിനോട് പറഞ്ഞു, യാ അംർ ഇസ്തഅദിൻ ലനാ അലാ അമീറുൽ മുഅ്മിനീൻ ഉമർ. അംറെ, അമീറുൽ മുഅ്മിനീൻ ഉമറിന്റെ അടുക്കലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കണം, ഒന്ന് അനുവാദം ചോദിച്ചാലും എന്ന്. അപ്പൊ ഇത് ആദ്യമായിട്ടാണ് ആര് കേൾക്കുന്നത്? അംറു ബിൻ ആസ് കേൾക്കുന്നത്. അമീറുൽ മുഅ്മിനീൻ എന്നുള്ള പ്രയോഗം അതുവരെ അല്ല. അതുവരെയുള്ള പ്രയോഗം എന്താണ്? ഖലീഫത്ത് അബൂബക്കർ, അബൂബക്കറിന്റെ ഖലീഫ എന്നാണ് ഉമറിനെ കുറിച്ച് പറയാം. പക്ഷെ ഇത് ആദ്യമായിട്ട് അദിയും ലബീദും ഇറാഖിൽ നിന്ന് വന്നപ്പോൾ അംറിനോട് പറയാണ് അമീറുൽ മുഅ്മിനീൻ ഉമറിന്റെ അടുക്കലേക്ക് കയറണം, അതിനൊരു അനുവാദം ചോദിക്കണം എന്നാണ്. അപ്പൊ അംറു ബിൻ ആസ് വേഗം ഉമറിന്റെ അടുക്കലേക്ക് കയറി. എന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്ക യാ അമീർ അൽ മുഅ്മിനീൻ, അമീർ അൽ മുഅ്മിനീൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഉമറും ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതുവരെ ഖലീഫത്ത് അബീബക്കറാണ്, ഇപ്പോൾ ആദ്യമായിട്ടാണ് അമീറുൽ മുഅ്മിനീൻ കേൾക്കുന്നത്. അതിൽ ഉമർ പിന്നെ അങ്ങനെ അല്ലേ, ആരെന്ത് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ അതിന് തെളിവ് ഹാജരാക്കണം, അല്ലെങ്കിൽ അയിമെന്ന് തടി വരണം. ഉമർ പറഞ്ഞു, അംറ് എവിടുന്ന് കിട്ടി ഈ പേര്? ഇത് പിൻവലിച്ചോ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവായിക്കോ എന്ന് പറഞ്ഞു. അപ്പോ അംറു പറഞ്ഞു, ലബീദ് ബിൻ റബീഅയും അദീബ് ബിൻ ഹാത്തിമും ഇറാഖിൽ നിന്ന് വന്നിട്ടുണ്ട്. അവരുടെ ജിഹ്വയിൽ നിന്നാണ് ഇസ്തഇദില്ലന ഇൻദാ അമീറുൽ മുഅ്മിനീൻ ഉമർ, ഉമറിന്റെ അടുക്കൽ, ഉമർ അമീറുൽ മുഅ്മിനീന്റെ അടുക്കൽ ഞങ്ങൾക്കൊരു അനുവാദം ചോദിക്കണമെന്ന് വന്നത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, അൻതുമ വല്ലാഹി അസബ്തുമ ഇസ്മുഹു വഇന്നഹുൽ അമീർ വനഹ്നുൽ മുഅ്മിനൂൻ. നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാ, ഉമർ അമീറാണ്, ഞങ്ങൾ നമ്മൾ മുഅ്മിനീങ്ങളാണ്. അപ്പൊ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീർ എന്നുള്ളത് വളരെ കറക്റ്റാണെന്ന് പറഞ്ഞ് അംറു ബിൻ ആസ് എന്ത് ചെയ്ത്, അത് അവിടെ അങ്ങനെ സ്ഥിരീകരിച്ചപ്പോൾ ഉമർ എഗ്രിയായി ഇതല്ലേ. അത് മുതലാണ് ഖലീഫ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് പിന്നെ എന്ത് വന്നത്? അമീറുൽ മുഅ്മിനീൻ എന്നുള്ളത് രേഖകളിൽ എഴുത്തുകളിലൊക്കെ സ്ഥാനം നേടിയത് എന്നാണ്. അതിൽ പിന്നെ വന്ന ഭരണാധികാരികളെല്ലാവരും ഖലീഫ എന്നുള്ള പ്രയോഗം നടത്താതെ പിന്നെ അമീറുൽ മുഅ്മിനീൻ എന്നുള്ള പ്രയോഗമാണ് നടത്തിയിരുന്നത്, ആ സ്ഥാനപ്പേരാണ് സ്വീകരിച്ചിരുന്നത് എന്നുള്ളതാണ് ചരിത്രം. അതുവരെ
Khalifa എന്നാണ് പ്രയോഗിച്ചിരുന്നത് ഖലീഫത്തു റസൂലില്ലാ ഒരു ചരിത്രത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു യുദ്ധസൈന്യങ്ങളെ നിയോഗിക്കണം അപ്പോൾ ചീഫ് ഇൻ കമാൻഡർമാരായിട്ട് ഒന്ന് ഷർഹബീൽ ഇബ്നു ഹസനയാണ് പിന്നെ ഒന്ന് യസീദ് ഇബ്നു അബീ സുഫിയാനാണ് പിന്നെ അംറു ബിൽ ആസാണ് ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അവരാണ് കമാൻഡർമാർ അവരുടെ നേതൃത്വത്തിലാണ് സൈന്യത്തെ വിടുന്നത് അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ സൈന്യത്തെ സനിയത്തുൽ വദാ എന്ന് പറയുന്ന സ്ഥലം വരേക്കും അനുഗമിക്കണം അവരെ യാത്രയാക്കണം അപ്പൊ സനിയത്തുൽ വദാ വരേക്കും ഇവരെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അനുഗമിക്കുന്നത് യാത്രയാക്കാൻ അനുഗമിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നുകൊണ്ടാണ് അദ്ദേഹം കാൽനടയായിട്ട് നടക്കുകയാണ് ഇവരോ ഇവർ വാഹനപ്പുറത്താണ് ഷർഹബീൽ ഇബ്നു ഹസനയും യസീദ് ബിൻ അബീ സുഫിയാനും അംറും ഒക്കെ വാഹനപ്പുറത്താണ് അപ്പൊ അവർ ചോദിക്കുന്നുണ്ട് യാ ഖലീഫത്ത റസൂലില്ലാ തംശി വനഹ്നു റുക്ബാൻ യാ ഖലീഫത്ത റസൂലില്ലാ തംശി വനഹ്നു റുക്ബാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫ നിങ്ങൾ നടക്കുക കാൽനടയായി ഞങ്ങൾ വാഹനപ്പുറത്ത് കയറുകയോ ഒന്നുകിൽ നിങ്ങൾ വാഹനപ്പുറത്ത് കയറണം അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങി നടക്കണം എന്ന് ആര് പറയാണ് ഇവർ മൂന്ന് പേർ ചീഫ് ഇൻ കമാൻഡർമാരായ മൂന്ന് പേർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നോട് പറയാണ് അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതിനോട് പ്രതികരിച്ചു എന്നാണ് മാ അൻത ബിനാസിലിൻ വമാ അന ബിറാകിബിൻ ഇന്നി അഹ്തസിബു ഖുതായ ഹാദിഹി ഫീ സബീലില്ലാ നിങ്ങൾ ഇറങ്ങാനും പോണില്ല ഞാൻ വാഹനപ്പുറത്ത് കയറാനും പോണില്ല എൻ്റെ ഈ കാൽവെപ്പുകൾ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എനിക്ക് പ്രതിഫലം നൽകാൻ ഉള്ള കാൽവെപ്പുകളായിട്ട് ഞാൻ അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്നു എന്നാണ് ആര് പറഞ്ഞതെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനെ പറഞ്ഞത് അതെ വിഷയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനൊക്കെ വിളിക്കപ്പെട്ടിരുന്നത് ഖലീഫത്ത് റസൂലില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫ എന്നാണ് പിന്നെ അദ്ദേഹത്തിന്റെ അന്നത്തെ ആ ഒരു വിനയം കാൽനടയായി മദീനയിൽ സനിയത്തുൽ വദാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദീനയുടെ ഒരു അതിർത്തി ഭാഗമാണത് അവിടേക്കാണ് നടക്കുന്നത് ഖലീഫ നടക്കുകയാണ് അപ്പൊ ഖലീഫ യാത്രയാക്കുന്ന ഒരു വാനപ്പുറത്തുമാണ് ഒന്നുകിൽ ഞങ്ങൾ ഇറങ്ങണം അല്ലെങ്കിൽ നിങ്ങൾ കയറണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇറങ്ങാനും പോണില്ല ഞാൻ കയറാനും പോണില്ല ഈ കാൽവെപ്പുകൾ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ എനിക്ക് പ്രതിഫലം നൽകപ്പെടാനുള്ള കാൽവെപ്പുകളായിട്ടാണ് ഞാൻ പ്രതീക്ഷ വെക്കുന്നത് എന്ന് പറഞ്ഞാണ് അമീർ ഉൽമുഅ്മിൻ അന്ന് ഖലീഫത്തു റസൂലില്ലാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവരോട് പ്രതികരിച്ചത് എന്നാണ് ഏതായാലും ഞാനിത് പറഞ്ഞു വരുന്നത് ഖലീഫ എന്നുള്ള പദം അതെന്ത് എന്ന് മനസ്സിലാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖിലാഫത്തുൻ നുബുവ സലാസൂന സന നുബുവത്തിനെ തുടർന്നുള്ള ഖിലാഫത്ത് അത് 30 വർഷമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ 30 വർഷം ഇവിടെ പുലർന്നു നുബുവത്തിനെ തുടർന്ന് ഇവിടെ ഖലീഫമാര് വന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പിന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു പിന്നെ ഉസ്മാൻ പിന്നെ അലി ഇവരൊക്കെ ഖലീഫന്മാരായിട്ട് വന്നു ഖലീഫ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ എന്താ അർത്ഥമാക്കുന്നത് ഖലീഫ അർത്ഥമാക്കുന്നത് ഒരു ഭരണാധികാരിയെ തുടർന്ന് വരുന്ന അടുത്ത ഭരണാധികാരി എന്നാണ് ഒരു നേതൃത്വത്തെ തുടർന്ന് വരുന്ന അടുത്ത നേതൃത്വം എന്നാണ് ഒരു ഇമാമിനെ തുടർന്ന് വരുന്ന അടുത്ത ഇമാം എന്നുള്ളതാണ് അതാണ് ഖലീഫ എന്നതിന്റെ വിപക്ഷ شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما